ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ. എന്ന് നാം പഠിക്കാൻ പോകുന്നത് സാകിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളിലെ രണ്ടാം നിയമമാണ്, അഥവാ അൽ ഇദ്ഗാമു ബിഗുന്ന, മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യുക എന്നുള്ളത്. സ്ക്രീനിൽ കാണുന്ന ഉദാഹരണം ശ്രദ്ധിക്കുക. മന്നശാഉ യൗമഇദിൻ നാഇമ അൻ വാലിദിഹി ഉമ്മതുൻ വാഹിദ മിമ്മ قَوْلٌ مَّعْرُوفٌ فَمَن يَعْمَلْ وُجُوهٌ يَوْمَئِذٍ. എന്താണ് ഇവിടെ ചെയ്തത്? ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിച്ചാണ് ഖിറാഅത്ത് നടത്തിയിട്ടുള്ളത്. ഒന്ന്, ഒരക്ഷരത്തെ തൊട്ട് ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് ശദ്ദുള്ള ഒരക്ഷരമായി ഉച്ചരിച്ചു. രണ്ട്, ഗുന്നത്തോടുകൂടെ അഥവാ രാഗത്തോടുകൂടെ പാരായണം ചെയ്തു. ഇത് രണ്ടും ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ എന്നാൽ, സാഖിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം നൂന്, വാവ്, മീമ്, യാ എന്നീ അക്ഷരം കടന്നു വന്നപ്പോൾ ചെയ്തതാണ്. അപ്പോൾ സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം നൂന്, വാവ്, മീമ്, യാ എന്നീ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യണം. അതാണ് അവിടുത്തെ നിയമം. ഈ അക്ഷരം ഓർത്തു വെക്കാൻ നൗമി എന്ന വാക്ക് പഠിച്ചു വെച്ചാൽ മതി. നൗമി എന്നാൽ എൻ്റെ ഉറക്കമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ മലയാളത്തിലാണ് ആ വേർഡാക്കുന്നതെങ്കിൽ മോനെ എന്ന് മനസ്സിൽ സേവ് ചെയ്താൽ മതി. മോനെ അല്ലെങ്കിൽ നൗമി എന്ന അക്ഷരങ്ങൾക്ക് മുൻപായി സാഖിനായ നൂനോ തെൻവീനോ കടന്നു വന്നാൽ മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യണം. എന്നാൽ ഖിൻവാനും സ്വിൻവാനും ബുന്യാനും ദുന്യ എന്നിവിടങ്ങളിലും സാഖിനായ നൂനിന് ശേഷം മോനെ എന്നതിലെ അക്ഷരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, പക്ഷെ അവിടേക്ക് ഈ നിയമം ബാധകം അല്ല, അവിടെ ഇൽഹാർ ചെയ്താണ് ഓതേണ്ടത്. അപ്പൊ ഖിൻവാനും സ്വിൻവാനും ബുന്യാനും ദുന്യ എന്ന് തന്നെയാണ് ഓതേണ്ടത്, അവിടേക്ക് ഈ നിയമം ബാധകം അല്ല എന്ന് മനസ്സിലാക്കാം. ഇനി രാഗത്തോടുകൂടി ഓതുക എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പരിശോധിക്കാം. തരിമൂക്കിൽ നിന്ന് വരുന്ന രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. അപ്പോ എന്നുച്ചരിക്കുമ്പോൾ തരിമൂക്കിൽ ചെറിയ ഒരു തരിപ്പ്, നേരിയ തരിപ്പ് ഉണ്ടാവണം. അപ്പോഴാണ് അവിടെ ഉന്നത്ത് വന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.